ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് 200,000 രൂപയ്ക്ക് അകത്ത് വരുന്ന 5 യൂസ്ഡ് കാറുകളെ പറ്റിയാണ്. എല്ലാം പെട്രോൾ വണ്ടികളാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ ഡീസൽ വില തമ്മിൽ വലിയ വ്യത്യാസമില്ല, അതുകൊണ്ട് പെട്രോൾ വണ്ടികൾക്ക് ഡിമാൻഡ് ഉണ്ട്. മാത്രമല്ല ഒരു കൊച്ചു ഫാമിലിക്ക്, അധികം ഓട്ടോ ഒന്നും ഇല്ലാത്ത കൊച്ചു ഫാമിലിക്ക് പെട്രോൾ വണ്ടിയാണ് നല്ലത്. അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളതും മാത്രമല്ല എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം പണി തരാത്തതുമായ വണ്ടികളാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഈ വണ്ടികൾ നിങ്ങൾ ശരിക്കും നോക്കി എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി ഒരിക്കലും നിങ്ങൾക്ക് പണി തരേയില്ല. മാത്രമല്ല നിങ്ങളുടെ പോക്കറ്റ് പെട്ടെന്ന് കാലിയാവത്തോ ഇല്ല. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ വണ്ടികളുടെയും വില 2,50,000 വരും എന്ന് പറയുന്നത് ഒരു 60-90 കിലോമീറ്റർ 60,000-90,000 കിലോമീറ്ററിനകത്ത് ഓടിയ വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല സിംഗിൾ ഓണർ അല്ലെങ്കിൽ കുറച്ച് ഓടിയത് അല്ലെങ്കിൽ വേരിയൻസ് അനുസരിച്ച്, അതായത് LXI VXI, അതേ കണക്കിന് ഇറ മാഗ്ന ഇങ്ങനെ അനുസരിച്ചും വിലകൾ ഒരു 10,000-15,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കും. അത് നിങ്ങൾ നോക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്ത് എടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 2012 ആൾട്ടോ കേറ്റൻ ഒരു 50,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടിയാണ്, VXI ആണ്, അത്യാവശ്യം നല്ല കണ്ടീഷനാണ്, കൊള്ളാം. ആ വണ്ടിക്ക് നമുക്കൊരു മാക്സിമം 2-2.10 വരെ കൊടുക്കാം. അതേസമയം സെയിം ഒരു ആൾട്ടോ കേറ്റൻ 2012 ഒരു 90,000-100,000 കിലോമീറ്റർ ഓടി, സെക്കൻഡ് ഓണർ വണ്ടി, ആവറേജ് കണ്ടീഷൻ, LXI ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 150-160 അതൊക്കെ കൊടുക്കാൻ പറ്റും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഈ വീഡിയോയിൽ സ്വിഫ്റ്റ്, വാഗണാർ തുടങ്ങിയ കുറച്ച് കാറുകൾ ഇട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തത് 150,000 രൂപയ്ക്കകത്ത് കിട്ടുന്ന വണ്ടികളെ പറ്റിയാണ്. അതിനകത്ത് ഈ സ്വിഫ്റ്റ്, വാഗണാറൊക്കെ ഞാൻ ഇതിൻ്റെ താഴത്തെ മോഡലുകൾ, അതായത് 2007-8 അങ്ങനെയൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മേളിലോട്ടുള്ള മോഡൽസിൻ്റെ വില നിങ്ങൾക്ക് ആ വീഡിയോ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്, താല്പര്യമുള്ളവർക്ക് കാണാം 150,000 രൂപയ്ക്കകത്തുള്ള വണ്ടികൾ. അപ്പോൾ ആദ്യത്തെ വണ്ടി നോക്കാം. ആദ്യത്തെ വണ്ടി ആൾട്ടോ കേറ്റൻ തന്നെയാണ്. 2011-12 മോഡൽ വണ്ടികൾ കിട്ടും. LXI VXI വേരിയൻസ് ഉണ്ട്. VXI ആണ് കുറച്ചുകൂടെ നല്ലത്. പവർ വിൻഡോ അതേക്കുള്ള കുറച്ച് ഫീച്ചേഴ്സ് അധികമായിട്ടുണ്ട്. കമ്പനി മൈലേജ് പറയുന്നത് 20 ആണ്. എങ്ങനെ കൂട്ടിയാലും ഒരു 14-16 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ മൈലേജ് കൂട്ടുന്നത് മിക്സഡ് ഡ്രൈവിംഗ് കണ്ടീഷൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ട്രാഫിക്, അതേപോലെ തന്നെ ഹൈവേയിൽ ഓടിക്കുമ്പം, മാത്രമല്ല 50% AC ഇട്ട് ഓടുമ്പോൾ എല്ലാം കൂടെ കിട്ടുന്ന ഒരു ഓവറോൾ മൈലേജാണ് പറയുന്നത്. ഇത് കൂടെയും കുറയും ചെയ്യാം, അത് അവരുടെ ഡ്രൈവിങ്ങിൻ്റെ അനുസരിച്ചിരിക്കും. എല്ലാ വണ്ടിക്കും ഞാൻ ഈ ഒരു രീതിയിലാണ് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹുണ്ടായുടെ ഇയോൺ ആണ്. ഒരു 2013-14 മോഡൽ ഈ വിലയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടും. അതിൽ തന്നെ ഇറയുണ്ട്, മാഗ്നയുണ്ട്, സ്പോർട്സ് വെർഷനൊക്കെ ഉണ്ട്. മാഗ്ന സ്പോർട്സ് ഈ രണ്ട് വെർഷനാണ് കുറച്ചുകൂടെ നല്ലത്. അതിനാകുമ്പോൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് അധികമായിരിക്കും. മൈലേജ് കമ്പനി പറയുന്നത് 20 ആണ്. ഒരു 14-15 ഒക്കെ കിട്ടും. അടുത്ത വണ്ടി മാരുതിയുടെ എസ്റ്റാർ ആണ്. ഒരു 2009-10 റേഞ്ചിൽ കിട്ടും വണ്ടി. അതിൽ തന്നെ LXI VXI ഉണ്ട്. VXI ആണ് നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ കമ്പനി പറയുന്ന മൈലേജ് 19 ആണ്. ഒരു 15-16 ഓവറോൾ മൈലേജ് നിങ്ങൾക്ക് കിട്ടും. അടുത്ത വണ്ടി ഹുണ്ടായുടെ i10 ആണ്. അത് കാപ്പ എഞ്ചിനാണ് ഞാൻ പറയുന്നത്. പഴയ മോഡലിനാണെങ്കിൽ 1.1 ലിറ്റർ എഞ്ചിനാണ്, കാപ്പയ്ക്ക് 1.2 ലിറ്റർ എഞ്ചിനാണ്. മാത്രമല്ല മൈലേജും പെർഫോമൻസും ഒക്കെ കാപ്പയ്ക്കാണ് കൂടുതൽ. ഇതൊരു 2010-11 മോഡലിൽ നമുക്ക് കിട്ടും. അതേ കണക്ക് തന്നെ വേരിയൻസ് ഇറ, മാഗ്ന, സ്പോർട്സ് അങ്ങനെയൊക്കെ ഉണ്ട്. മാഗ്ന തൊട്ടുള്ള മേളിലോട്ടുള്ള ഓപ്ഷൻസ് നോക്കുന്നതായിരിക്കും നല്ലത്. കമ്പനി പറയുന്ന മൈലേജ് 20 ആണ്. ഒരു 14-16 ഓവറോൾ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ആൾട്ടോ 800 പുതിയ മോഡലാണ്. ഒരു 2014-15 മോഡലൊക്കെ നിങ്ങൾക്ക് ഈ വിലയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ വിലയ്ക്ക് കിട്ടും. കമ്പനി പറയുന്ന മൈലേജ് 22 ആണ്. എങ്ങനെ പോയാലും ഒരു 16-18 റേഞ്ചിൽ മൈലേജ് എന്തായാലും കിട്ടും. ഇതിൻ്റെ വേരിയൻസ് LXI ആണ്. LXI കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. LXI കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് മോഡലുണ്ട്, അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കാണത്തില്ല. LXO അല്ലെങ്കിൽ LXIO ഓപ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 5 പെട്രോൾ വണ്ടികൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വണ്ടി നോക്കിയെടുക്കുന്നതിൽ എന്തെങ്കിലും, യൂസ്ഡ് കാർ നോക്കിയെടുക്കുന്നതിൽ സംശയമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സംശയമുള്ളവർ കയറി കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീണ്ടും വാഹന സംബന്ധമായി വേറൊരു വീഡിയോ ആയി കാണുന്നവരെ, ബൈ.